السلام عليكم ورحمة الله وبركاته. إننا نام بديشا تجويد പാഠമാണ് لام الفعل إن دبيتي لام الفعل هذا وند الدشي كنود اللام الساكنة الواقعة في فعل سواء كان ماضيا أو مضارعا أو أمرا وفي كل إما متوسطة أو متطرفة. هذا മാദിയോ മുദാരിഅോ അംറോ ആയിട്ടുള്ള ഫിഉലുകളിൽ വരുന്നതായ സാക്കിനായ ലാം, സുക്കൂനുള്ള ലാം, അത് ചിലപ്പോൾ മധ്യത്തിൽ വരും അല്ലെങ്കിൽ അന്ത്യത്തിൽ വരും. ഉദാഹരണമായി മാദിയാണ് ഇൽതഖ. ഇൽതഖ എന്നത് ഇടക്ക് മധ്യത്തിൽ വന്നിരിക്കുന്നു. അൻസൽനാഹു അത് മറ്റൊരു ഉദാഹരണമാണ് മാദിയായതിനുള്ള. അതുപോലെ യൽതഖിതുഹു മുദാരിഅന്റെ ഉദാഹരണം, അന്ത്യത്തിൽ മുദാരിഅന്റെ ഉദാഹരണം വേറെ അന്ത്യത്തിൽ വന്നത്. അലം അഖുൽ ലക, അഖുൽ എന്നത് മുദാരിഅ ഫിഉൽ, അതിൻ്റെ അന്ത്യത്തിൽ ഒരു സാക്കിന അലാമ് വന്നിരിക്കുകയാണ്. അതുപോലെ അമറിൻ്റെതാണ് വ അൽഖി. അൽഖി എന്നത് ഇടക്ക് വന്നിരിക്കുന്നു, അന്ത്യത്തിൽ വന്നതാണ് വ തവക്കൽ. അപ്പം ഇങ്ങനെ മധ്യത്തിലോ അന്ത്യത്തിലോ ഒക്കെ ആയിക്കൊണ്ട് മാദിയിലും മുദാരിഅയിലും അമറിലും ഒക്കെ വരുന്ന സാക്കിനായ ലാം, അതിൻ്റെ വിധിയാണ് നാം ഇന്ന് പഠിച്ചിട്ടുള്ളത്. അതിന് രണ്ടവസ്ഥകളുണ്ട്. ഒന്ന് ഇദ്ഗാം ചെയ്യപ്പെടും, മറ്റൊന്ന് ഇൽഹാർ ചെയ്യപ്പെടുന്ന അവസ്ഥ, അതായത് ലയിപ്പിച്ച് ഉച്ചരിക്കേണ്ടതായ അവസ്ഥയും രണ്ടാമത്തേത് വെളിവാക്കി വ്യക്തമാക്കി ഉച്ചരിക്കേണ്ടതായ അവസ്ഥയും. അതിൽ ഇദ്ഗാമിൻ്റെ അവസ്ഥ മാത്രമാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. ഇൽഹാർ ഇൻഷാല്ലാ നാളെ അടുത്ത ദിവസം പഠിക്കാം. അപ്പോൾ ഇന്ന് ഇദ്ഗാമിൻ്റെ ഭാഗം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. فتدغم لام الفعل مطلقا إذا وقع بعدها لام أو راء. لام الفعل إدغام ചെയ്യപ്പെടും, നിരുപാധികം إدغام ചെയ്യപ്പെടുന്നതാണ്. അതിനുശേഷം ലാമോ റാഓ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ലാമുൽ ഫിഅല് അന്ത്യത്തിൽ വരിക സാക്കിനായ ലാം, എന്നിട്ട് അതിൻ്റെ തൊട്ടു പിന്നിൽ അടുത്ത അക്ഷരമായിക്കൊണ്ട് മറ്റൊരു ലാം അല്ലെങ്കിൽ റാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഈ സാക്കിനായ ഫ്യോയിലിൽ വന്നിട്ടുള്ളതായ ലാമിനെ ഇദ്ഗാം ചെയ്യണം, പൂർണ്ണമായും ലയിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ഉദാഹരണം ഖുല്ല അസ്അലുക്കും, സൂറത്ത് ശൂറ 23. ഖുല്ല ഖുൽ ല എന്നതിനെ എന്താക്കി? ഖുൽ എന്ന സാക്കിനായ ലാമിന് ശേഷമുള്ള ലാമിൽ ലയിപ്പിച്ച് ഖുല്ല ഒറ്റ ശബ്ദമുള്ള ലാം ആക്കി ഉച്ചരിക്കുന്നു. അതുപോലെ വഖുർ റബ്ബി, വഖുൽ റബ്ബി എന്നത് വഖുർ റബ്ബി, സൂറത്തുൽ ഇസ്ര 24. അങ്ങനെ വേറെയും ഉദാഹരണങ്ങൾ ധാരാളം കാണാം. വഖുർ റബ്ബി, ഇവിടെ ലാമിന് ശേഷമുള്ള റായിൽ പൂർണ്ണമായും ലയിപ്പിക്കുകയാണ്. രണ്ട് ഉദാഹരണം അമ്ര ഫിഅലിൻ്റേതാണെങ്കിൽ വയജ്അലക്കും, മുദാരിഅ ഫിഅൽ, സൂറത്ത് നൂഹ് 12 നമ്മൾ ഓതിപ്പോയതാണ് വയജ്അലക്കും ജന്നാത്ത്. ഇപ്രകാരം സാക്കിനായ ലാം ഫിഅലിൽ ഉള്ളതായ സാക്കിനായ ലാമിന് ശേഷം അടുത്ത പദത്തിൻ്റെ ആദ്യത്തിൽ ലാമോ റാഓ വന്നു കഴിഞ്ഞാൽ സാക്കിനായ ലാമിനെ, സുക്കൂനുള്ള ലാമിനെ പൂർണ്ണമായും ലയിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം എന്നതാണ് ഇന്ന് നാം പഠിച്ച ഭാഗം. എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാ